കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുക. കുടുംബങ്ങളോട് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ഞാനൊരിക്കൽ മെത്രാനൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. കാണാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിതാവേ, പിതാവിൻ്റെ അച്ഛന്മാരോടൊരു കാര്യം പറയണം, ഞങ്ങൾ ഈ കല്യാണം കഴിച്ചവരെ കുറ്റം പറയരുതെന്ന് പറയണം. ഞാൻ ചോദിച്ചാൽ അതിനാ അവർ കുറ്റം പറയുന്നുണ്ടോ? എൻ്റെ പിതാവേ, ഞങ്ങളൊന്ന് കല്യാണം കഴിച്ചു പോയി, രണ്ട് പിള്ളേരും ഉണ്ടായിപ്പോയി, അതിൻ്റെ പേരിൽ പി ടി എ മീറ്റിങ്ങിന് എപ്പോൾ പോയാലും ഞങ്ങൾക്ക് കുറ്റമല്ലാതെ വേറെ ഒന്നുമില്ല, ഇതെല്ലാം പോട്ടെ, പള്ളിയിൽ ചെന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കുഴപ്പമാണെന്നാണ് വിഹരിച്ചന്മാർ മുഴുവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, കാരണം ഞങ്ങൾ എടുക്കുന്ന ത്യാഗത്തിൻ്റെ വില എല്ലാ അച്ഛന്മാർക്കും ഒന്നും മനസ്സിലാകത്തില്ല. കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുടെ ആ ഒരു വലിയ ത്യാഗം അത് വളരെ വലുതാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പിന്നീട് അത് അച്ഛന്മാരുടെ ധ്യാനത്തിനെല്ലാം പോകുമ്പം അത് പറയാറുണ്ട്. നമ്മൾ ഒത്തിരി ആദരിക്കേണ്ടവരാണ് വിവാഹിതർ, കാരണം ദൈവത്തിൻ്റെ വിളിയോട് സഹകരിക്കുന്നവർ, വിളി ശ്രവിച്ച് ദൈവത്തിൻ്റെ ആ വലിയ ഇഷ്ടത്തിനനുസരിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണവർ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സഭയുടെ മുഴുവൻ കൃതജ്ഞത അർഹിക്കുന്നവരാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അത് വളരെയേറെ പ്രാവശ്യം പറയുന്നുമുണ്ടല്ലോ. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ വിളിയോട് സഹകരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, കർത്താവിൻ്റെ ദൈവികമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, അതാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നോട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം തന്നെ ഈ ആഗോള സഭ, ആഗോള കുടുംബ കോൺഫറൻസിൽ എടുത്തിരിക്കുന്ന വിഷയമാണ്, ഫാമിലി ലവ്. കുടുംബത്തിലെ സ്നേഹം അത് ഒരു ദൈവവിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ജീവിതങ്ങളും ഒരു ദൈവവിളിയാണ്. ഇപ്പോൾ കുടുംബജീവിതം ഒരു ദൈവവിളിയാണ്. അത് ആ രീതിയിൽ അതിനെ എടുത്താൽ മാത്രമേ നമുക്ക് നിലനിൽപ്പിൻ്റെ വരം കിട്ടത്തുള്ളൂ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ റോമിലെ വൈദിക വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ സംസ്കാരം നിങ്ങളെ സഹായിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 5 വർഷത്തേക്ക് അച്ഛനായിട്ട് ജീവിക്കാൻ ഞാൻ ആൾക്കാരെ ക്ഷണിച്ചാൽ ഒത്തിരി നല്ല അച്ഛന്മാരെ എനിക്ക് കിട്ടും. കാരണം 5 വർഷം ജീവിച്ചാൽ മതിയല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. 10 വർഷത്തേക്ക് കന്യാസ്ത്രീകളാകാനുള്ളവരെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി പേരെ കിട്ടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്നേഹം തീരുന്നോടം വരെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഉള്ളവരെ ക്ഷണിച്ചാലും എനിക്ക് ഒത്തിരി പേരെ കിട്ടും. അവിടെ നിങ്ങൾക്കറിയാം ഡൈവോഴ്സിൻ്റെ റേറ്റൊക്കെ വളരെ കൂടുതലാണ്. 12 വർഷം പ്രണയിച്ച് നടക്കും, കല്യാണം കഴിക്കും, വലിയ ആഘോഷമായിട്ട് കല്യാണം കഴിക്കും, 12 മാസം തികയ്ക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ അവർ പറയുന്നതാണ്, അമോരേ ഫിനീത്തോ, സ്നേഹം തീർന്നുപോയി, അതുകൊണ്ട് ഞങ്ങൾ പോവുക, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം തീർന്നുപോയി. അപ്പോൾ സ്നേഹം തീരുന്നോടും വരെ ജീവിക്കാൻ ആരെങ്കിലും തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അധികം പേര് തയ്യാറാവും. പക്ഷേ ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ അതിന് ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ട് വിവേചിച്ചറിയണം. നമുക്കറിയാം ഇപ്പോൾ എല്ലാ ഇഷ്ടങ്ങളുടെ കാലമാണല്ലേ. എൻ്റെ ഇഷ്ടം, എനിക്കത് ഇഷ്ടമില്ല, എനിക്കത് ഇഷ്ടമില്ല, ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ, ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കിടന്നുറങ്ങും, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കും. ഇഷ്ടങ്ങളുടെ ഒരു ഒരു മൊണോപ്പൊളിയാണ് ഇപ്പോൾ സമൂഹത്തിൽ. അതേസമയം ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇഷ്ടം ഒരു വികാരമാണ് അല്ലേ. ഇഷ്ടം തോന്നും, പിന്നെ അതങ്ങ് പോവും. നിങ്ങൾക്ക് ജിലേബി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 കിലോ ജിലേബി മേടിച്ച് തരുന്നു. നിങ്ങൾ കുറേ കഴിഞ്ഞ് ഒരു 1/4 കിലോ ഒക്കെ കഴിഞ്ഞ് മടുത്തു മടുത്തെന്ന് പറയും. അതാണ് ഇഷ്ടങ്ങളുടെ ഒരു പ്രത്യേകത, ഇഷ്ടങ്ങളെല്ലാം മടുക്കും. പക്ഷേ സ്നേഹം ഒരു തീരുമാനമാണ്. അത് ഇഷ്ടങ്ങൾ മാറുന്നത് പോലെ മാറാനുള്ളതല്ല സ്നേഹം എന്ന തീരുമാനം. അത് ലോകാവസാനം ജീവിതാവസാനം വരെയുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു വലിയ പ്രതിജ്ഞയൊക്കെ എടുക്കുന്നില്ലേ, ഇന്നു മുതൽ മരണം വരെ. അയ്യോ, എന്നാ ഒരു പ്രതിജ്ഞയല്ലേ. ഞാനിത് ചൊല്ലിക്കൊടുക്കുമ്പം ഈ പാവം ചൊല്ലുന്ന ചെറുപ്പക്കാരുടെ മുഖത്തോട്ട് നോക്കാറുണ്ട്, പാവങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈ പാവങ്ങൾ ഈ പ്രതിജ്ഞ, ഇന്നു മുതൽ മരണം വരെ. സന്തോഷമുള്ളപ്പം മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാറുന്നല്ലേ, സുഖമുള്ളപ്പം മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ആരോഗ്യമുള്ളവർപ്പം മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഇതൊന്നും ഇല്ലാത്തപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം എന്നുള്ള വലിയ പ്രതിജ്ഞയാണ്. അത് ആ പ്രതിജ്ഞ എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം.
ഇതൊരു ദൈവ വിളിയാണ് എന്നുള്ളൊരു ബോധ്യം വേണം. നമുക്കറിയാം ഏത് ദൈവ വിളിയും ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സംഭവിക്കുന്നത്. നമ്മുടെ വൈദികരോടൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് എന്ന് ചോദിച്ചു നോക്കണം, അച്ഛനാകാൻ ഇഷ്ടമായിരുന്നു ഒന്ന്. അവർ പറയും കുർബാനയെല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു, അവനെ അതൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇങ്ങനെ ജീവിതാവസാനം വരെ ജീവിക്കാൻ ഇഷ്ടമായിരുന്നോ? പലരും പറയും കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെന്താ? പക്ഷേ വിളിക്കപ്പെട്ടു, ഒരു ഉപരി സ്നേഹത്തിൽ നിന്ന് ഒരു വലിയ വിളി കിട്ടി. വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് വലിയ സാങ്കത്യമൊന്നുമില്ല. ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വിളിയോട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇത് തന്നെയാണ് കുടുംബജീവിതം. നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് പരസ്പരം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിച്ച പാർട്ടി ഒന്നും അല്ല ഇത്. ആ ഫേസ്ബുക്കിലൊക്കെ എന്നതായിരുന്നു ഈ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നാ മെസ്സേജ് ആയിരുന്നു, പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ടച്ചു പോകാൻ പറ്റില്ല. കാരണം ഇതൊരു ദൈവ വിളിയാണ്. ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ, ലോകാവസാനം വരെ ജീവിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വിളിയുടെ ബോധ്യമുള്ളപ്പോഴാണ് നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ദൈവത്തിൻ്റെ വിളിയാണ് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടിയാണ് ഇവിടെ ഒരുമിച്ച് ആയിരിക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഈ വിളിയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഇത് ലോകത്തിന് എങ്ങനെയാണ് കാണപ്പെടുന്നത്? നമ്മളുടെ വിവാഹ ജീവിതവും മറ്റു മതസ്ഥരുടെ വിവാഹ ജീവിതവും ഒക്കെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? ഞാൻ പറയും, നമ്മുടെ കുര്യൻ ജോസഫ് സാറൊക്കെ പറഞ്ഞ ഒരു വലിയ ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവം ഉണ്ടല്ലോ. ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവത്തിലേക്ക് കടക്കുന്തോറുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലോകത്തിന് ഈ ദൈവ വിളിയുടെ മാധുര്യം മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാതെ അസ്വസ്ഥമായ മനസ്സുകളോടുകൂടി ജീവിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളിങ്ങനെ പരവേശം പിടിച്ചുള്ള ഒരു ജീവിതമാണ്. പരവേശം പിടിച്ച് ജീവിക്കുക, ഭാവിയെക്കുറിച്ചാണ് ചിന്ത, ഭാവിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പരവേശം പിടിച്ചുള്ള കണക്കൂട്ടലുകളിലാണ് നമ്മൾ. ഈ അടുത്ത നാളിൽ ഒരു അച്ചായൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന പിഴച്ചു പോയോ എന്നൊരു ചെറിയ സംശയം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, പ്രാർത്ഥന പിഴച്ചു പോയി, അതെന്ത് പറ്റി? ഞങ്ങളെന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്താണത്? ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, പിള്ളേരെയെല്ലാം രക്ഷപ്പെടുത്തണമേ. എന്നിട്ട് ഇപ്പോഴോ? പിള്ളേരെയെല്ലാം മാതാവ് രക്ഷപ്പെടുത്തി, കുറ്റം പറയാനില്ല. ഒരാളെ ന്യൂസിലൻഡിലും ആക്കി, വേറൊരാളെ കാനഡയിലും ആക്കി. എന്നിട്ട് എന്നാ വെച്ചി? അല്ല, അവർക്ക് രണ്ടു പേർക്കും വേണ്ടി ഞങ്ങൾ കുറേ വസ്തുക്കളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് അതൊന്നും വേണ്ട. പിന്നെ അവരുടെ മക്കൾ സംസാരിക്കുന്ന ഭാഷയൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തല തിരിച്ച് പിടിച്ച് വായിക്കും, വേറെ പരിപാടിയൊന്നുമില്ല. വല്ലാത്ത ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരുന്നുകൊണ്ട് ഈ മനുഷ്യർ ചിന്തിക്കുകയാണ്, തമ്പുരാനെ പ്രാർത്ഥന പിഴച്ചു പോയോ? അതാണ് ഈ മാനുഷികമായ കണക്കൂട്ടലുകളാണ് പലപ്പോഴും ഈ വിവാഹമൊക്കെ കല്യാണം കെട്ടിച്ച് കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും വധുവരന്മാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പ്ലാൻ എന്താണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? മിക്കവാറും പേര് പറയുന്നത് ഒരാൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നു, മറ്റേ ആൾ ഗൾഫിന് പോകുന്നു, ഇതെപ്പോഴാണ് ഇനിയും കൂടി കാണുന്നത്? അത് ലീവൊക്കെ ആയി വരണം, ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടോ? ഒരു പിടിയില്ല. നമ്മളിങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിൽ കഴിഞ്ഞ് അസ്വസ്ഥമായിട്ടങ്ങ് ജീവിക്കുകയാണ് അല്ലേ. ജീവിച്ച് ക്ഷീണിച്ചു പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുന്ന, സ്നേഹം അനുഭവിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലൊക്കെ കാണും. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പലപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ മാധുര്യമൊന്നും മനസ്സിലാകാതെ പോകുന്നത്? കാരണം അപ്പനും അമ്മയും എപ്പോഴും പള്ളിയിലുണ്ട്, പള്ളി ഫ്രണ്ടിലുണ്ട്. പള്ളി പോയില്ലെങ്കിൽ അപ്പൻ വഴക്കൊക്കെ പറയും, പക്ഷേ വീട്ടിൽ വന്ന ഈ അപ്പനും അമ്മയും കൂടെ സ്നേഹമായിട്ടൊരു വർത്തമാനം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അവിടെ ഭയങ്കര ബഹളമാണ്, അവിടെ വലിയ ശീതയുദ്ധം അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ സംസാരമില്ല, പക്ഷെ പള്ളി പോകണം, വേദപാഠം പഠിക്കണം എന്നൊക്കെ മാത്രമേ പറയത്തുള്ളൂ. ഇവർ തമ്മിൽ സംസാരമില്ല, ഒരു സ്നേഹത്തിൻ്റെ അനുഭവമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങളുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ നിങ്ങൾ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. എല്ലാ ദിവസമൊക്കെ പ്രാർത്ഥിക്കണം, വചനമൊക്കെ ഇച്ചിരി വായിക്കണം, പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു 10 മിനിറ്റ് സ്നേഹവർത്തമാനം പറയണം. സ്നേഹവർത്തമാനം പറയുന്ന എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിൽ കാണും? പലരുടെയും കുടുംബങ്ങൾ അവാർഡ് പടം പോലെയാണെന്നാണ് പറയുന്നത്. അതെന്താണ് അവാർഡ് പടം? പാട്ടും ഇല്ല, ഡാൻസും ഇല്ല, കാര്യം മാത്രം പറയും, ബിസിനസ് ഇൻട്രാക്ഷൻസ് മാത്രമേ അവിടെയുള്ളൂ, അവർ തമ്മിൽ സംസാരമൊന്നുമില്ല. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പിതാവേ അടുത്ത ജന്മത്തിലെങ്കിലും കമ്പ്യൂട്ടറായിട്ട് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നാ?
കെട്ടിയാൻ വീട്ടിൽ വന്നാൽ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക ഫുൾ ടൈം. കമ്പ്യൂട്ടറായിട്ട് എങ്ങനെയും ചെയ്യിച്ചാൽ ഇയാൾ എന്നെ നോക്കി കുറേ നേരം ഇരിക്കുമല്ലോ. ഞാനാണെങ്കിൽ നല്ല നല്ല സാരിയൊക്കെ കൊടുത്ത് ഇയാളുടെ മുമ്പിൽ കൂടെ തെക്ക് കൊടുക്കും നടക്കുന്നുണ്ട്. എവിടെ മൈൻഡ് ചെയ്യാൻ, അയാളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സർവ്വനേരവും വന്ന് കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടിരിക്കുക. ചിലർ വീട്ടിലൊന്നും കയറത്ത് പോലും ഇല്ല, അവരെല്ലാം വീട്ടിൽ കയറ്റിയ മഹാത്ഭുതമാണ് ഈ അടുത്ത നാളിൽ സംഭവിച്ചത്. ഏതാണത്? ഏതാണത്? കോവിഡ്. കോവിഡ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. വീട്ടിലെ ഭാര്യയെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് പോയെന്ന് പറഞ്ഞ പല ചേട്ടന്മാരും ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മതിയേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഭാര്യമാർക്ക് വില കൂടിയ സമയമായിരുന്നു കോവിഡ് കാലം, കുടുംബത്തിന് വില കൂടിയ സമയമായിരുന്നു കോവിഡ് കാലം. കാരണം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കുടുംബമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. വേറെ എവിടെ പോയാലും പ്രശ്നമാണ്, കുടുംബത്തിലായിരുന്നാൽ കുഴപ്പമില്ല. അങ്ങനെ കുടുംബത്തിലായിരുന്നു കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പോയി. ഒരു അമ്മായിയും മരുമകളും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോൾ വഴക്ക് മാറി. എന്താണെന്ന് ചോദിച്ചാൽ പറയാം, കോവിഡ് കാലത്ത് ഒന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ചീട്ട് കളി തുടങ്ങി. അമ്മായിയമ്മയും മരുമകളും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചു. അതോടുകൂടി പ്രശ്നമൊക്കെ തീർന്നു, ഇപ്പം വളരെ സമാധാനമായി എന്നാണ് പറയുന്നത്. അപ്പനും അമ്മയും മക്കളും കൂടെ ക്രിക്കറ്റ് കളിച്ച വീടുകളൊക്കെ നമുക്കുണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റിയവരുണ്ട്. പിന്നെ കുറേ നേരം കണ്ടിരുന്ന അടുത്ത് പ്രശ്നം കൂടിയവരുമുണ്ട് കേട്ടോ. എന്നാലും കൂടുതലും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഒത്തിരി മാറി. കോവിഡ് മൂലം സംഭവിച്ച വലിയ ഒരു ഒരു നന്മയാണത്. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ സ്നേഹവർത്തമാനത്തെ ഏറ്റവും ആത്മീയമായ ഒരു കാര്യമായിട്ട് നിങ്ങൾ കരുതണം. അത് ലൗകികമായ കാര്യമൊന്നുമല്ല, അത് ആത്മീയമായ കാര്യമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചെറുപ്പക്കാർ ദമ്പതികൾക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളുള്ള ദമ്പതികൾക്കറിയാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ നിങ്ങളുടെ ബെഡ്റൂമിൽ കട്ടിലയിൽ ഇങ്ങനെ കിടന്ന് ഇച്ചിര വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുക. ആ കഥ ഒരല്പം തുറന്നു കിടപ്പുണ്ട്. നിങ്ങളുടെയും ഉണ്ടാപ്പി കൊച്ച് അത് കണ്ടു എന്ന് വിചാരിക്കുക, കൊച്ചെന്നടുക്കും. കഥക് തള്ളി തുറന്ന് ഓടി വന്നിട്ട് നിങ്ങളുടെ നടുക്ക് കയറി കിടക്കും. അപ്പം നിങ്ങൾ പറയും, ചേ ഉഴപ്പി, കാരണം കുറേ ദിവസം കൂടി അയ്യരൊന്ന് ഒരുമിച്ചിരിക്കാനായിട്ട് തീരുമാനിച്ച. കുഞ്ഞുങ്ങൾക്ക് കൊതിയാണ് അപ്പനും അമ്മയും കൂടെ സ്നേഹമായിട്ട് ഒരിച്ചു നേരം വർത്തമാനം പറയുന്നത് കാണാൻ, അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണും, അവരൊരിക്കലും മാറിപ്പോകത്തില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താ, അപ്പനും അമ്മയും ഇങ്ങനെ രണ്ട് ഉറച്ച മതിലുകൾ പോലെ അവരെ സംരക്ഷിക്കുന്നതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ വിശ്വസ്തതയുടെ കാര്യത്തിൽ നമ്മൾ ബെറ്റർ ആവട്ടോ. വളരെ നല്ല കുടുംബങ്ങൾ നമുക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന കുടുംബങ്ങൾ വേറെയുണ്ടോയെന്ന് എനിക്കറിയില്ല. സാമാന്യ സംസ്കാരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ വളരെ നല്ല കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. വലിയ കുറ്റകൃത്യങ്ങളൊന്നും നമ്മളാരും ചെയ്യുന്നില്ല. ഇടയ്ക്ക് ആ കൂടത്തായ ജോളിയൊക്കെ നമുക്ക് ഇച്ചിരി നാണക്കേടുണ്ടാക്കിയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ക്രിമിനൽ ബിഹേവിയറൊക്കെ കുറവാണ് നമ്മളുടെ ഇടയിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇടയിൽ ശരിക്കും സന്തോഷം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടോ? ശരിക്കും ആസ്വാദ്യകരമാണോ നിങ്ങളുടെ കുടുംബജീവിതം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊതിയോടെ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ? തമാശകൾ പറയുന്നവർ എത്ര പേരുണ്ട്? പൊട്ടിച്ചിരിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ഭയങ്കര സീരിയസാ. ഞങ്ങൾ പുരുഷന്മാർക്ക് പിന്നെ പറയുകയും വേണ്ട, ഗൗരവ രോഗം എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടും. ഭയങ്കര സീരിയസ് ആണ്. വീട്ടിനകത്തോട്ട് കയറിയോ ഭയങ്കര സീരിയസ് ആണ്. അതൊന്നും മിണ്ടത്തില്ല. പിന്നെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പഠിച്ചോ എടുത്തോ പിടിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ സ്നേഹവർത്തമാനം ഇല്ല എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം. അതിനെനിക്ക് തോന്നുന്നത് പുരുഷന്മാർ തന്നെയാണ് ഒരു ഇച്ചിരി മുൻകൈ എടുക്കേണ്ടത്. ഒരുമിച്ച് കൂട്ടാനും തമാശകൾ പറയാനും കുടുംബാന്തരീക്ഷത്തെ സന്തോഷമുള്ളതാക്കാനും അതുതന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അനുഭവത്തെ ഒത്തിരിയേറെ വളർത്തും എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, ഈ ശാരീരികവും മാനസികവുമായ ഒരു അടുപ്പമാണ് എല്ലാ സ്നേഹത്തിൻ്റെയും ആരംഭം. എല്ലാ സ്നേഹങ്ങളും ശാരീരിക ബന്ധത്തിലാണ് ആരംഭിക്കുന്നത്. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും ശരീരത്തോട് പറ്റിപ്പിടിച്ചാണ് തുടക്കം, അല്ലേ? പക്ഷേ കുഞ്ഞിൻ്റെ ഉള്ളിൽ സുരക്ഷിതത്വം കൂടുന്നതനുസരിച്ച് കുഞ്ഞമ്മയിൽ നിന്ന് പതുക്കെ പതുക്കെ നീന്തി നീന്തി പോകും, നീന്തി നീന്തി അകലേക്ക് പോകും, അവിടെ ഒറ്റയ്ക്കിരുന്നൊക്കെ കളിക്കും. പിന്നീട് ചിലപ്പോൾ കൊച്ച് അങ്ങൊത്തിരി ദൂരെ പോയൊക്കെ പഠിക്കും. പക്ഷേ അടിസ്ഥാനം എന്താണ്? അമ്മയോടുള്ള ബന്ധമാണ്.
ഒരമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ഞാൻ എൻജിനീയറിങ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തിയതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ മമ്മീൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ്. എൻ്റെ കൊച്ചിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൊച്ചി എപ്പോഴും അങ്ങനെ എന്നോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടൊന്നും അല്ല, അതിന് തനിച്ച് നിൽക്കാനുള്ള ഒരു 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 കെൽപ്പില്ല അത്ര തന്നെ. അതിനൊരു സുരക്ഷിതത്വമില്ല, അതുകൊണ്ടാണ്. നല്ല സുരക്ഷിതത്വമുള്ള കുഞ്ഞുങ്ങൾ അവര് തനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അവര് നിങ്ങളുടെ കുടുംബത്തിന് ഒരു നാണക്കേടും ഉണ്ടാക്കത്തില്ല. നല്ല മൂല്യങ്ങളുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ വളർന്നു വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളിത് സ്നേഹത്തിലേക്കുള്ള വിളിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത് വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയും കൂടിയാണ്. വിശുദ്ധരാവുകയാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് ഒരു അപ്പസ്തോലിക ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്, ആനന്ദിക്കുവിൻ ആഹ്ലാദവി. നിങ്ങൾ പറ്റുമെങ്കിൽ അത് വായിച്ചു നോക്കണം. വളരെ മനോഹരമാണത്, വളരെ ലളിതമാണത്. എങ്ങനെ സാധാരണ ജീവിതത്തിൽ വിശുദ്ധി നമുക്ക് അനുഭവിക്കാം. അതിനകത്ത് വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത് പെർസീവറൻസ്, പേഷ്യൻസ് ആൻഡ് മീക്ക്നെസ്. നമുക്കൊരു സ്ഥിരോത്സാഹം വേണം, സ്ഥിരത വേണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഇട്ടേച്ച് പോകുന്നതല്ല, പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കർത്താവ് തന്നെ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ സഹായിക്കുമെന്നുള്ള വലിയ ഒരു ഒരു ബോധ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതാണ്, അത് വിശുദ്ധിയുടെ ഒരു അടയാളമാണ്. സ്ഥിരതയുള്ളവൻ, കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും നന്മയിൽ ഉറച്ചു നിൽക്കുന്നവൻ, അത് വിശുദ്ധി, അവൻ വിശുദ്ധനാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. അതോടൊപ്പം ശാന്തതയിലേക്ക് വളരുന്നവൻ. ശാന്തതയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ സാധാരണ ദേഷ്യപ്പെടാതെ ജീവിക്കുക, എന്ത് ചെയ്താലും ദേഷ്യപ്പെടാതിരിക്കുക, അതല്ല. നമുക്ക് അരിശമൊക്കെ വരും, എന്നാലും അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു മാന്യത പുലർത്തുന്നവൻ. പേഷ്യൻസ് ആൻഡ് മീക്ക്നെസ്, ക്ഷമയും ശാന്തതയും. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു പ്രോട്ടസ്റ്റിൻ്റെ പാസ്റ്ററുടെ ഒരു പുസ്തകം വായിച്ചു. അദ്ദേഹം പീറ്റർ സ്കാറ്റ്സറോ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭയൊക്കെ നടത്തുന്നു. ഭാര്യയും ഭർത്താവും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ഭയങ്കര ഫ്ലറിഷിങ് ചേർച്ചാണ്, ഒത്തിരി മിനിസ്ട്രികളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ദിവസം അയാളുടെ ഭാര്യ വന്നിട്ട് അയാൾ പറയും, നീ വലിയ അത്ഭുത പ്രവർത്തകനും വരങ്ങളുടെ ആളുമൊക്കെയാണ്, പക്ഷേ യു ആർ നോട്ട് എ ഗുഡ് ഹസ്ബൻഡ് നോർ എ ഗുഡ് ഫാദർ. നീ ഒരു നല്ല അപ്പനുമല്ല, നല്ല ഭർത്താവുമല്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. യോ, അയാൾ പറഞ്ഞു, അങ്ങനെ പോ പറയരുത്, ബൈബിളിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതെ, അങ്ങനെ ബൈബിളിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ എൻ്റെ കൂടെ ജീവിക്കാൻ പാടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അയാളുടെ മിനിസ്ട്രി ഭയങ്കര സക്സസ്ഫുള്ളാണ്, പക്ഷേ പേഴ്സണൽ ലൈഫ് പരാജയമാണ്. മിനിസ്ട്രി സക്സസ്ഫുള്ളാണ്, നമ്മുടെ ജോലി സ്ഥലത്ത് നിങ്ങളൊക്കെ വലിയ സക്സസ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഉദ്യോഗങ്ങളിലുള്ളവർ കാണും, നിങ്ങൾക്ക് പ്രൊമോഷൻ തരാനായിട്ട് നിങ്ങളുടെ കമ്പനികൾ കാത്തിരിക്കുകയായിരിക്കും. പക്ഷെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ വിജയമാണോ? നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വിജയമാണോ? നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, അതിന് നിങ്ങൾ എന്തേരം സമയം കൊടുക്കുന്നുണ്ട്? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഒരു തരത്തിൽ ഭാര്യയൊക്കെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കാനായിട്ടൊക്കെ പ്രേരിപ്പിച്ചു, കൂടെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാളുടെ അസിസ്റ്റൻ്റ് പാസ്റ്റർ ഈ സഭയിലെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് അങ്ങ് പോയി, വേറൊരു സഭ തുടങ്ങി. അതോടെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മഹാപാട്, അയാൾക്ക് അസ്വസ്ഥതയായി. എന്താണ്, വാട്ട് ഈസ് ഗോയിങ് റോങ് ഇൻ മൈ ലൈഫ്? ഞാനിതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്, പക്ഷേ എൻ്റെ ലൈഫ് അങ്ങോട്ട് ഞാൻ വിചാരിച്ച പോലെ മുമ്പോട്ട് പോകുന്നില്ലല്ലോ. അയാൾ പതുക്കെ ഒരു വലിയ ആത്മശോധന നടത്തുകയാണ്. എന്നിട്ട് അയാൾ കണ്ടെത്തി, ഐ ഓൾവേസ് ലാക്ക്ഡ് ദ ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ. സ്ലോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ലോ ഡൗൺ വേണം. നമ്മൾ ഈ പരവേശക്കാരാണ് എല്ലാവരും. കുറച്ച് പേര് ഭാവിയിലാണ് ജീവിതം, കുറച്ച് പേര് പഴയ കാര്യങ്ങൾ ഓർത്താണ് ജീവിക്കുന്നത്. ഇന്ന് ശാന്തതയോടെ ഒന്ന് ജീവിക്കാൻ, ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം അതൊന്ന് ആസ്വദിക്കാൻ, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്കൊരു ഉമ്മ തന്നാൽ അതൊന്ന് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതോ പരവേശം കൊണ്ട് ഇപ്പോഴാണോ ഉമ്മ തരുന്നതെന്ന് പറഞ്ഞ് കൊച്ചിനെ മാറ്റി നിർത്തുവാണോ? അതാണോ നമ്മൾ ചെയ്യുക? ഇന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ, നല്ല വാക്ക് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അത് ആസ്വദിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? വി നീഡ് ദ ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം സ്ലോ ഡൗൺ ചെയ്താലേ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. ആസ് എ പേഴ്സൺ ഐ എം എ ഫെയിലിയർ എന്നുള്ളൊരു ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ ഒരു ഒരു ശാന്തതയുണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സ്നേഹം ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന വിശുദ്ധിയുടെ ലക്ഷണം ആനന്ദമാണ്. ആനന്ദവും നർമ്മരസവും. നിങ്ങൾ തമാശകൾ പറയാറുണ്ടോ വീട്ടിൽ? ഞാൻ പറയും, നിങ്ങൾ വീട്ടിൽ ഒരു തമാശ പറയുന്ന തമാശ പറയാനുള്ള മത്സരമൊക്കെ സംഘടിപ്പിക്കണം. ഏറ്റവും നല്ല തമാശ പറയുന്ന ആൾക്ക് സമ്മാനം കൊടുക്കണം. അത് കുഞ്ഞുനാളിലെ നിങ്ങൾ തുടങ്ങണം കേട്ടോ. ഏറ്റവും നല്ല തമാശ പറയുന്നവർക്ക് സമ്മാനം. കൊച്ചു പിള്ളേരൊക്കെ വാശിക്ക് തമാശകൾ പറഞ്ഞുകൊണ്ട് വന്ന് പഠിച്ചുകൊണ്ട് വന്ന് നിങ്ങളോട് പറയും. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ഭക്ഷണ മേശ ആഹ്ലാദകരമാകും. അവാർഡ് പടം പോലെ ആകത്തില്ല, ശോകമൂകമാകത്തില്ല. പരിശുദ്ധ പിതാവ് പറയുന്ന പോലെ ദുഃഖവെള്ളിയാഴ്ച മാത്രം ജീവിക്കുന്ന ക്രിസ്ത്യാനികളാകരുത്. ഉയർപ്പിൻ്റെ സന്തോഷം നിങ്ങൾക്ക് വേണം. ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായിട്ട് മാറും. ഏതായാലും തമാശകൾ പറയാനുള്ള ഒരു മനസ്സ് വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയായിരിക്കും ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം പറഞ്ഞു, തമാശകളൊക്കെ പറയണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, എന്തു തമാശകളാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി, ചിരിച്ച് ചിരിച്ച് നമ്മൾ മടുക്കും. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് രാവിലെ മുതൽ ഈ നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞ് കുത്തിയിരിക്കുകയല്ലേ? നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കുറേ പേരുടെ നിങ്ങളുടെ സംസാരം, ഒരു ദിവസത്തെ സംസാരത്തിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് അളന്നു നോക്കണം. കൂടുതലും പരാതികൾ, പരിഭവങ്ങൾ, അസൂയ, ആശങ്കകൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, പഴയതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ, ഇതൊക്കെയുള്ളൂ. നല്ലത് പറയുന്നവർ വളരെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നർമ്മരസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ തുളുമ്പി നിൽക്കേണ്ട ഒരു കാര്യമാണ് ഈ സന്തോഷത്തിൻ്റെ അനുഭവം. മൂന്നാമതായിട്ട് ബോൾഡ്നെസ് ആൻഡ് പാഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് നല്ല ഒരു ധൈര്യം വേണം, ജീവിക്കാനുള്ള ഒരു ധൈര്യം. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി കാര്യമായിട്ട് വളർത്തുന്നുണ്ട്, വലിയ ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പിള്ളേരെ വളർത്തുന്നുണ്ട്. പിള്ളേർക്ക് പക്ഷേ ജീവിക്കാനൊരു ധൈര്യമുണ്ടോ? ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. കുട്ടനാട്ടിൽ, കുട്ടനാട്ട് വെള്ളപ്പൊക്കമൊക്കെ പേടിച്ച് കുട്ടനാട്ടുകാരെല്ലാം പതുക്കെ പതുക്കെ കരയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അവിടെ ചെന്ന് പള്ളികളിലൊക്കെ ചെന്ന് ചോദിക്കും, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചോദിക്കും, മക്കളെ സത്യമേ പറയാവുള്ളൂ, നീന്തൽ അറിയാവുന്ന ഒരു കൈവക്ക്. 100 കുഞ്ഞുങ്ങളുള്ള ഒരു പള്ളിയിൽ നീന്തൽ അറിയാവുന്ന പിള്ളേർ 5 പേരും 10 പേരും ഒക്കെയാണ്. അവരെല്ലാം പറയും, പിതാവേ ഞങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എന്നാ ഞങ്ങളുടെ മമ്മിമാർ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഇങ്ങനെ കുറേ ന്യൂജൻ മമ്മിമാരിറങ്ങിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് പിള്ളേരെ വളർത്തുക എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് വളർത്തുകയാണ്. പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, കളിക്കാൻ വിടത്തില്ല, എങ്ങും വിടത്തില്ല, അവിടെ പോയി കഴിഞ്ഞാൽ കാലൊടിയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും, അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ നമ്മൾ വളർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 കാലം നിൽക്കാനുള്ള ശേഷിയുണ്ടോ പ്രിയപ്പെട്ടവരെ? അതെല്ലാം പോട്ടെ, നമ്മുടെയൊക്കെ മക്കൾ IAS എഴുതിയാൽ പാസ്സാകുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ ധൈര്യമുണ്ടോ എഴുതാൻ? എവിടെ പോയി സുറിയാനി കത്തോലിക്കൻ്റെ ധൈര്യം? നമ്മൾ ഓർക്കണം, നമ്മളെന്ത് ധൈര്യമുള്ള മനുഷ്യരായിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കായിൽ വറ്റിച്ച് അവിടെ കൃഷി തുടങ്ങിയ പാർട്ടികളാണ് നസ്രാണികൾ. അതുപോലെ മലബാറിൽ പോയി അവിടെ മലമ്പനിയോടും കാട്ടുപന്നിയോടും പടപൊരുതി അവിടെ പൊന്നുവിളയിച്ച ധീരരായ മനുഷ്യരാണ് നമ്മൾ. കൃഷിയുടെ കാര്യത്തിൽ മൈഗ്രേഷൻ, പല പല സ്ഥലങ്ങൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെയെല്ലാം വെന്നിക്കൊടി പാറിച്ചവരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ, ഞാൻ ഈ അടുത്ത നാളിൽ അമേരിക്കയിലെ നമ്മുടെ ചില സീറോ മലബാർ പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോയി, അത്ഭുതം വരും. അച്ചായമാർ എവിടെ ചെന്നാലും സ്ഥലം മേടിച്ച് കൂട്ടുന്ന പറഞ്ഞ പോലെ 10 ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്കൊക്കെയാണ് അവർ പള്ളി വെച്ചിരിക്കുന്നത്. അവിടെ പോയി മില്യൺസ് ഓഫ് ഡോളർ മുടക്കി അവർ പള്ളി പണിയുക, മേടിക്കുക. ഇവിടെയെല്ലാം ധീരമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയ ഒരു തലമുറയുടെ അടുത്ത തലമുറ വരുമ്പോൾ ഒരു മത്സര പരീക്ഷ എഴുതാൻ ധൈര്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ കുരിശാണ് പ്രഘോഷിക്കുന്നത്. എന്നോടൊരു അച്ചായം വന്നിട്ട് പറഞ്ഞു, പിതാവേ കുരിശ് നിങ്ങൾ പറയുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലും കാണുന്നില്ല, ഞങ്ങളുടെ ജീവിതത്തിലും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ കുറ്റം പറഞ്ഞാ കേട്ടോ, പറയുന്നവരുടെ ജീവിതത്തിലും കുരിശ് കാണാനില്ല, കേൾക്കുന്നവരുടെ ജീവിതത്തിലും കുരിശില്ല. നമ്മൾ കുരിശൊക്കെ അലങ്കരിച്ചൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ കുരിശ് ഒരു വലിയ ധൈര്യത്തിൻ്റെ പ്രതീകമാണ്. അത് സ്വീകരിക്കാനായിട്ട് ആളില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമില്ലാതാവുന്നു. വലിയ അപകടമാണ് കേട്ടോ. അതാണ് നിങ്ങളൊക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ മക്കളുള്ള ദമ്പതികളുണ്ട്, സന്തോഷം. ഞാൻ പറയും, നിങ്ങൾ നല്ല ധൈര്യമുള്ള മനുഷ്യരാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവർ ധൈര്യമുള്ള മനുഷ്യരാണ്. പക്ഷേ ഈ ധൈര്യം കുറഞ്ഞു വരികയാണ് ജീവിതത്തെ നേരിടാൻ. പരിശുദ്ധ പിതാവ് പറഞ്ഞു, ധീരതയോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കുന്നവൻ, അത് തീർച്ചയായിട്ടും വിശുദ്ധിയുടെ ലക്ഷണമാണ്. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നവർ തീർച്ചയായിട്ടും വിശുദ്ധരാണ്.
ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ പിതാവ് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഭാര്യയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നിങ്ങൾ അങ്ങ് പറയണം, എനിക്ക് ഈ ഭാര്യ മതി എന്നങ്ങ് വെക്കണം. ആ എനിക്കിത് മതി. ഭാര്യമാരെല്ലാം അവരുടെ ഭർത്താക്കന്മാരെ ഓർത്തിട്ട് പറയണം, എനിക്ക് ഈ കെട്ടിയോ മതി. അത് നിങ്ങൾ പറയും, അത് പിതാവിനത് മനസ്സിലാകാഞ്ഞിട്ടാ കെട്ടിയവൻ്റെ സ്വഭാവം. അല്ല, എന്നാ മനസ്സിലായാലും വേറെ ഇല്ലല്ലോ, ഇനിയിപ്പം വേറെ ആരും വരാനില്ലല്ലോ. ചിലരുടെയൊക്കെ ജീവിതം കണ്ടാൽ തോന്നും എൻ്റെ ഒറിജിനൽ ഭർത്താവ് വരാനിരിക്കുന്നേ ഉള്ളൂ, അതാ ഇന്നാൾ സിനിമയിൽ കണ്ട ചേട്ടനെപ്പോലൊരു ചേട്ടൻ വരും എന്നാ. ഒരു പിടിയില്ല, അങ്ങനൊന്നും വരത്തില്ല കേട്ടോ. വെറുതെ കാത്തിരുന്ന് സമയം കളയേണ്ട, നമ്മൾ മരിച്ചു പോകുന്നല്ലാതെ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. നമുക്കുള്ളവരൊക്കെ ഉള്ളൂ, എന്നാൽ പിന്നെ ഉള്ളത് മതി എന്നങ്ങോട്ട് വെച്ചാലോ. വച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പിന്നെ വഴക്ക് പിടിക്കണ്ട, പരാതി പറയണ്ട, ഇതേ ഉള്ളല്ലോ. അപ്പോൾ പിന്നെ അത് സ്വീകരിച്ച് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ളൊരു മനസ്സ്. അഞ്ചാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം പ്രാർത്ഥനയിൽ ഈശോയുമായിട്ടുള്ളൊരു നല്ല ബന്ധം രൂപീകരിക്കാനുള്ള ഒരു മനസ്സ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടോടെ നമ്മുടെ കുടുംബ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാവും, നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് അല്പം സമയമൊക്കെ നീണ്ടുപോയതുകൊണ്ട് ഞാൻ സമാപിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വിശുദ്ധിയുടെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾ കരുതണം. കുടുംബത്തിൽ സ്നേഹ വർത്തമാനങ്ങൾ ഉയരണം, പൊട്ടിച്ചിരികൾ ഉയരണം, ഒത്തിരി സന്തോഷം വേണം, സന്തോഷം പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം. ഭാര്യയും ഭർത്താവും മക്കളും വൈകുന്നേരമാകാൻ ജോലിസ്ഥലത്ത് നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ മടങ്ങി വരാൻ, വീട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ആ ഒരു അനുഭവം സൃഷ്ടിക്കുകയാണെങ്കിൽ എത്ര രസകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനെ നമ്മളെ സഹായിക്കുന്ന ഒത്തിരി മനോഭാവങ്ങൾ, അതല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾ എഴുതാൻ പഠിക്കണം, കുഞ്ഞുങ്ങളെ കൊണ്ട് അത് എഴുതി പഠിപ്പിക്കണം. ഒരു ഒരു നോട്ട് ബുക്ക് മേടിച്ചു കൊടുത്തിട്ട് എല്ലാ ദിവസവും അവർക്കിഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ, മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയ രണ്ട് കാര്യങ്ങൾ എഴുതാൻ പറയണം. എന്നിട്ട് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറയണം. 7 ദിവസമാകുമ്പം കുഞ്ഞിൻ്റെ മനസ്സിൽ 14 സന്തോഷ കാരണങ്ങളുണ്ട്. 1 മാസമാകുമ്പോൾ കുഞ്ഞിന് ദൈവത്തിന് നന്ദി പറയാനും സന്തോഷിക്കാനും 60 കാരണങ്ങളായി. 1 വർഷമാകുമ്പോൾ 700+ കാരണങ്ങളായി. അങ്ങനെ ഓരോ വർഷവും കഴിയും തോറും സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ റൈറ്റിംഗ്, നന്ദിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്കൊരു കൈപുസ്തകം തയ്യാറാക്കണം. അത് നന്ദിയുടെ, സ്നേഹത്തിൻ്റെ, സംതൃപ്തിയുടെ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കാൻ, ആ ഒരു രീതിയിൽ നമ്മുടെ കുടുംബത്തെ കാണുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഒത്തിരി സന്തോഷമുള്ള, അഭിമാനബോധമുള്ള, ധൈര്യമുള്ള കുടുംബങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹ തിമോത്തയോസിന് എഴുതിയ 2 ലേഖനം 1:9-10 പറയുന്നത് പോലെ, അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. വിളിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. ആ ബോധ്യത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കാം. ഇത്രയേ സമയം നിങ്ങളെല്ലാവരും എന്നെ ക്ഷമയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുവാണെങ്കിൽ പിതാവ് ഒരു പ്രാർത്ഥനയും കൂടെ ചൊല്ലാം. കർത്താവായ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം അത് വളരുമ്പോൾ അത് തന്നെയാണ് അവർക്ക് ലോകത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അവർ തമ്മിലുള്ള സംസാരവും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അനുഭവവും വളർന്നു വരാൻ അവിടെ നിടയാക്കണമേ. അഭിമാനബോധമുള്ള, സന്തോഷമുള്ള, സ്നേഹം പ്രകടിപ്പിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറുവാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു.